കീരവാണി ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച നീലഗിരി എന്ന ചിത്രത്തിലെ ഗാനരചയിതാവ് പി കെ ഗോപി ഇപ്പോൾ ചേരുകയാണ് തൽസമയം. വിഷ്ണു, പി കെ ഗോപി സാർ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള എം എം കീരവാണിയോടൊപ്പമുള്ള പഴയ ഫോട്ടോകളൊക്കെ നോക്കി അദ്ദേഹം അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ അയവിറക്കുകയാണ്. സാർ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്ന് ഒരു ചലച്ചിത്രകാരനെ, ഒരു സംഗീതജ്ഞനെ തേടി വന്നിരിക്കുകയാണ്. മലയാളത്തിന് സുപരിചിതനാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ട് നമുക്കും കൂടി പങ്കിടാനുള്ളതാണ് ആ അഭിമാനം, അല്ലേ? നമ്മുടെ കലവറയില്ലാത്ത അഭിനന്ദനം അദ്ദേഹത്തെ നമ്മൾ അറിയിക്കുന്നു. നിങ്ങൾ സാക്ഷി. ഞാനിപ്പോൾ ഓർമ്മകളിങ്ങനെ വീണ്ടെടുക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഈടും അടിത്തറയും ഓർമ്മകളാണ്, അല്ലേ? ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ശാപം. അത് സജീവമായിരിക്കുന്നിടത്തോളം നാം ജീവിതത്തെ അത്രമേൽ അഭിവൃദ്ധിയോടെ സമർത്ഥമായി സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ ഓർമ്മകൾ സജീവമാണ്, ഓർമ്മയ്ക്കൊരു മങ്ങലുമില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ ദാ യൗവനത്തിൽ ഒരു കീരവാണി എങ്ങനെയിരുന്നു, ഒരു മരകതമണി എങ്ങനെയിരുന്നു എന്ന് കാണാൻ ഇത് ഉപകരിച്ചേക്കും. ഒരുപക്ഷെ ഇത് ഐ വി ശശിയുടെ സിനിമയായിരുന്നു നീലഗിരി. നീലഗിരിക്ക് വേണ്ടി പാട്ടെഴുതാനാണ് എന്നെ മദ്രാസിലേക്ക് ക്ഷണിച്ചത്. ഐ വി ശശിയുടെ തന്നെ ഭൂമിക എന്ന സിനിമയിൽ 5 പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ വിജയമോ ഇഷ്ടമോ പ്രിയമോ ജനപ്രിയതയോ കണ്ടിട്ടായിരിക്കണം അടുത്ത പടത്തിന് എന്നെ തന്നെ വിളിച്ചത്. അപ്പോഴോ നാനയുടെ ഗാലപ്പോൾ അവാർഡൊക്കെ എനിക്ക് ആയിരുന്നു ആ വർഷം ഈ ഭൂമികയിലെ പടത്തിന്. അപ്പോൾ ഞങ്ങൾ വുഡ്ലാൻഡ്സിൽ ഇരിക്കുകയാണ്. വളരെ വേഗം ഒരു 9 മണിയായപ്പോൾ ഒരാൾ ഒരു കൊച്ചു പെൺകുട്ടിയും കൂടെയുണ്ട്. കഥ തുറന്ന് പെട്ടെന്ന് റൂമിലേക്ക് വരികയാണ്. ഔപചാരികത ഒന്നുമില്ല, വളരെ വേഗത്തിൽ ഒരാൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് അദ്ദേഹം 4 മടക്കി വെച്ചിരുന്ന ഒരു മാറ്റ്, ഒരു പായ എടുത്ത് തറയിലങ്ങ് വിരിക്കുന്നു. വിരിച്ചിട്ട് അതിൽ ചമ്രം പടിഞ്ഞങ്ങിരിക്കുന്നു. ഒരു താപസനെ പോലെ ചമ്രം പടിഞ്ഞങ്ങിരുന്നിട്ട് ആ പെൺകുട്ടി മനോഹരമായി അലങ്കരിച്ച ഒരു ഹാർമോണിയം എടുത്ത് മുമ്പിൽ വയ്ക്കുന്നു. അദ്ദേഹം ഹാർമോണിയത്തിൽ കൈ അങ്ങോട്ട് സ്പർശിക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും വിരലുകൾ ഇങ്ങനെ നൃത്തം ചെയ്യുവാണെന്ന് തോന്നും. അങ്ങനെയാണോ അത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ചിലത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം തെലുങ്കനാണ്, ഞാൻ മലയാളിയാണ്. ഞങ്ങൾക്കിടയിൽ സംഗീതത്തിൻ്റെ ഭാഷയല്ലാതെ വേറൊന്നുമില്ല. വൈകാരികത, സ്നേഹം, ആർദ്രത, ഇത് മൂന്നും കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു പാലം കൊണ്ട് മനസ്സിലേക്ക് ഇങ്ങനെ കയറി പോകാം. അവിടുന്ന് ആ മനസ്സിൽ നിന്ന് എൻ്റെ മനസ്സിലേക്കും അദ്ദേഹത്തിന് കയറി വരാം. അപ്പോൾ ഞങ്ങളുടെ സംവേദനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത് വൈകാരികമായ ഒരു ഭാഷയാണ്. സംഗീതാത്മകമായ, താളാത്മകമായ വേറെന്തോ ഒരു വികാരം ഞങ്ങൾക്കിടയിൽ വർദ്ധിച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഹാർമോണിയം വായിക്കുന്നു, ഇത് വായ്പാട്ട് പാടിക്കൊടുക്കുന്നു. അത് രസകരമായിട്ട് നമുക്ക് തോന്നുന്നു. അതിന് ആർദ്രതയുണ്ട്, മാധുര്യമുണ്ട്, അതിലൊരു പ്രണയവാഞ്ഛയുണ്ട്. അതിൽ മനസ്സിനെ സ്പർശിക്കുന്ന എന്തൊക്കെയോ ലോലമായ വികാരങ്ങളുണ്ടോ എന്ന് തോന്നി. ഉടനെ തന്നെ ഐ വി ശശി ആ ട്യൂണിന് ഓക്കെ പറയുന്നു. അദ്ദേഹം അത് കാസറ്റിൽ ഉടൻ തന്നെ അത് റെക്കോർഡ് ചെയ്യുന്നു. ആ കാസറ്റ് വാക്മാനിലിട്ട് കേൾക്കാൻ എനിക്ക് തരുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അടുത്ത പാട്ടിലേക്ക് ഇങ്ങ് പോവാണ്. ഒരു പകൽ കൊണ്ട് അദ്ദേഹം എല്ലാ പാട്ടിനെയും ട്യൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് എനിക്ക് തരികയാണ്. അപ്പോൾ ഒരുപക്ഷെ മനസ്സ് നിറയെ സംഗീതമായിരുന്നിരിക്കാം. മാനസികാരോഗ്യമുണ്ട് അദ്ദേഹത്തിന്, അദ്ദേഹത്തിന് ശാരീരികമായ ആരോഗ്യമുണ്ട്. ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് പ്രഭാവപൂർണമായ ഒരു വ്യക്തി മാഹാത്മ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളെല്ലാം ദ്രുതഗതിയിലാണ്. അദ്ദേഹത്തിന് വളരെ പാകതയോടുകൂടി പെരുമാറാനറിയാം, സ്നേഹപൂർവ്വം വർത്തമാനം പറയാനറിയാം. ഞങ്ങൾക്കിടയിൽ കോമണായി പ്രയോഗിക്കാൻ കഴിയുന്നത് പൊട്ടുപൊടി ഇംഗ്ലീഷൊക്കെയാണ്. ഇംഗ്ലീഷിലുള്ള പാണ്ഡിത്യമൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള പാണ്ഡിത്യമാണ് ആവശ്യം. അപ്പോൾ അത് മതിയായിരുന്നു ഞങ്ങൾക്ക്. ചില പദങ്ങൾ കോമൺ ആയിട്ട് അദ്ദേഹത്തിന് തോന്നി. മലയാളത്തിലെ പദങ്ങൾ തന്നെ തെലുങ്കിലുമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, അതല്ലെങ്കിൽ സഹോദര ഭാഷയാണല്ലോ. തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും മലയാളമായാലും എല്ലാം സഹോദര ഭാഷയാണ്. അതിൽ വളരെ സാധാരണമായ വാക്കിൻ്റെ സമന്വയമുണ്ട്. അതുകൊണ്ടാണ് ഭാഷയ്ക്ക് പ്രത്യേകിച്ച് മനുഷ്യനെ കീഴടക്കാൻ വേറൊരു ശക്തിയും ആവശ്യമില്ല. ഭാഷ തന്നെ സ്വയം ശക്തിയാണ്, സ്വയം ആശയമാണ്, സ്വയം വികാരമാണ്, സ്വയം വിചാരമാണ്. ഇതെല്ലാം സാധ്യമാണ്. അത് സംഗീതത്തിൻ്റെ ഭാഷയാകുമ്പോൾ കൂടുതൽ അതിന് മാനുഷികമായ ഒരു ധാരയുണ്ട്. ആ ധാരയിലൂടെ കടന്നു വന്ന മരകഥമണി അത്ഭുതം സൃഷ്ടിച്ചു. ആ സിനിമയിലെ, ആ നീലഗിരി സിനിമയിലെ പാട്ടൊക്കെ ജനം സ്വീകരിച്ചു. ഇപ്പോഴും അതൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ സമീപിച്ചത്. ഒരുപക്ഷെ ഞാനതിൽ പങ്കാളിയായിരുന്നില്ല എങ്കിൽ ഈ അസുലഭ സന്ദർഭത്തിൽ എനിക്കൊരു അനുമോദനം പറയാൻ സന്ദർഭം ലഭിക്കുമായിരുന്നില്ല, അവസരം ലഭിക്കുമായിരുന്നില്ല. അതിന് നിങ്ങളോട് എനിക്ക് ജനം ടിവിയോട് വളരെ നന്ദിയുണ്ട്. എന്നെ സമീപിച്ചല്ലോ.
അത് ഈ പ്രശസ്തിയുടെ ധാരയിലൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ജീവിച്ചാൽ മതിയെന്ന് കരുതുന്ന ഒരു എളിമയാർന്ന കലാകാരനാണ് കേട്ടോ ഞാൻ. നിങ്ങളെന്നെ പത്രക്കാരുടെ കൂട്ടത്തിലും കണ്ടിട്ടുണ്ടാവില്ല, പത്ര ഓഫീസിലും കണ്ടിട്ടുണ്ടാവില്ല, ചാനലിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി വന്ന് നിങ്ങളെ ആരെയും ശല്യപ്പെടുത്താറില്ല. ഇതൊക്കെ മതി എന്ന് വിചാരിച്ച ഒരു പാകതയുള്ള ഒരു വയസ്സിലാണ് ഞാനിപ്പോൾ. സമയം സായാഹ്നത്തോടെ അടുക്കുകയാണല്ലോ, വാർദ്ധക്യത്തോടെ അടുക്കുകയാണ്. ഓരോ ഇല ഇങ്ങനെ കൊഴിഞ്ഞ് 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 പോകുന്നു, ചിലരിപ്പോഴും നിലനിൽക്കുന്നു. എന്തായാലും ഒരല്പം ജരാനിരയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രഭാവകാലത്താണ് മരകതമണി. ആ പാട്ട് അദ്ദേഹം ചെയ്തില്ലേ, നാട്ടു നാട്ട്, ആ പാട്ടൊക്കെ ചെയ്ത സമയം ഏതാണ്? യൗവനത്തിലൊന്നും അല്ലല്ലോ ഇപ്പോഴല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം യൗവനയുക്തമായ പ്രസരിപ്പിൻ്റേതാണ്. അതുകൊണ്ടാണ് യുവാക്കൾ, ലോകത്തെമ്പാടുമുള്ള യുവാക്കൾ ആ പാട്ട് ഏറ്റെടുത്തത്. ആ പാട്ട് കേൾക്കുമ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഒന്ന് ശരീരം ചലിപ്പിച്ചാൽ എന്താണ്, ഒന്ന് മനസ്സൊന്ന് ഇളക്കി മറിച്ചാൽ എന്താണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓസ്കർ അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലച്ചിത്രകാരനെ, ഒരു സംഗീതജ്ഞനെ, ഒരു കലാകാരനെ, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അഭിനന്ദന പീഠമാണ് എന്നറിയാം. അഭിമാന പീഠമാണ്. ആ അഭിമാന പീഠത്തിൽ മലയാളത്തിനെ സ്പർശിച്ച ഒരു കലാകാരൻ ചെന്നെത്തി നിൽക്കുന്നു എന്നറിയുന്നതിലെ ആനന്ദം നിങ്ങൾ അനുഭവിക്കുന്ന ആഴത്തിൽ തന്നെ ഞാനും അനുഭവിക്കുകയാണ്. നിങ്ങളെല്ലാം സാക്ഷി നിർത്തി എൻ്റെ അനുമോദന വാക്കുകൾ ഞാൻ സമർപ്പിക്കുകയാണ്. ഇത് മരകതമണി എന്ന വിശ്രുതനായ സംഗീത സംവിധായകൻ്റെ കാതിൽ എത്തട്ടെ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് കൂടിയുള്ളതാണ്. ഒരാൾ മാത്രം വിചാരിച്ചാലല്ലോ ഈ സംഗീതം ഇത്രയും ഗംഭീരമാവുന്നത്. അതിനൊരുപാട് പേരുടെ പരിശ്രമം വേണം. ആ സഹപ്രവർത്തകർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എൻ്റെ അഭിനന്ദനത്തിൻ്റെ ഈ എളിയ വാക്കുകൾ. ഞാനത് സമർപ്പിക്കുന്നു. ഉജ്ജ്വലമായി ഈ സന്ദർഭത്തെ അങ്ങ് ആഘോഷിക്കുക. അകലെ കേരളത്തിലിരുന്ന് ഞങ്ങൾ ഇത് മനസ്സുകൊണ്ട് ആഘോഷിച്ചു കൊള്ളാം. നന്ദി, നമസ്കാരം. വിഷ്ണു, എം എം കേരവാണിയുടെ ഈ ഒരു നേട്ടത്തിൽ അനുമോദനം അറിയിക്കുകയായിരുന്നു പി കെ ഗോപി.